സിനിമാ മേഖലയിൽ എല്ലാ കാലത്തും ചർച്ചയാകുന്ന ഒന്നാണ് കാസ്റ്റിംഗ് കൗച്ച്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും പണ്ട് സിനിമയിൽ താൻ അനുഭവിച്ച ചില ദുരവസ്ഥകളെ പറ്റിയും പറയുകയാണ് ഇപ്പോൾ നടി മഞ്ജുപിള്ള. ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖ പരിപാടിയിൽ സംസാരിക്കവെയാണ് മഞ്ജുപിള്ള കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും താൻ പണ്ട് അഭിനയിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും പറയുന്നത്. താൻ കുറച്ച് സീനിയർ ആയതുകൊണ്ടായിരിക്കണം തനിക്ക് അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് മഞ്ജുപിള്ള പറയുന്നത്. പക്ഷെ ഒരിക്കൽ സെറ്റിലുണ്ടായ മോശം അനുഭവം എന്ന് പറയുന്നത് വൃത്തിയില്ലാത്ത ഒരു ടോയ്ലറ്റ് തന്നതാണെന്നും താരം വ്യക്തമാക്കുന്നു. ഒരു പഴയ വീട്ടിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. അതിൻ്റെ പുറത്തുള്ള ബാത്റൂമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പാമ്പുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നും അതിനകത്ത് പോകണമെന്നതായിരുന്നു വൃത്തികെട്ട അവസ്ഥയെന്നും മഞ്ജുപിള്ള പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും മഞ്ജുപിള്ള ഇക്കാര്യം പ്രൊഡക്ഷൻ ടീമിനോട് പറഞ്ഞുവെന്നും അടുത്ത വീട്ടിലോ മറ്റോ ചോദിച്ചിട്ട് വൃത്തിയുള്ളൊരു ബാത്റൂമിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ അവരങ്ങനെയൊന്നും തന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം ഷൂട്ടിന് പോയില്ല എന്നാണ് മഞ്ജുപിള്ള പറയുന്നത്. പണ്ടൊക്കെ വസ്ത്രം മാറുന്നത് വരെ അസിസ്റ്റന്റുമാർ ലുങ്കി പിടിച്ചിട്ട് തന്നിട്ടായിരുന്നുവെന്നും മഞ്ജുപിള്ള പറയുന്നുണ്ട്. പണ്ട് സീരിയലിൽ അഭിനയിക്കുമ്പോൾ വസ്ത്രം മാറുന്ന സമയത്ത് ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു. ഇക്കാര്യം തന്നോട് നടി നീനാക്കുറിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഡ്രസ് മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് മേലേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണുണ്ടാകുമെന്നുമാണ് മഞ്ജുപിള്ള പറയുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ക്യാരവനും മറ്റ് സംഭവങ്ങളുമൊക്കെ ഉണ്ടല്ലോ എന്നും മഞ്ജുപിള്ള പറയുന്നു. കാസ്റ്റിംഗ് കൗച്ച് ഒരുപാട് കേൾക്കുന്ന സംഭവമാണ്. അഭിനയ മോഹം മൂത്തിട്ട് കണ്ണു മഞ്ഞളിച്ചൊന്നും നമ്മൾ ചാടി പുറപ്പെടരുതെന്നും കൃത്യമായി അന്വേഷിക്കുകയെന്നും വീട്ടിൽ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ ഒക്കെ വിട്ട് വിളിച്ച് അന്വേഷിക്കുക, വിളിച്ചു ചോദിക്കുക, ഇതുപോലെയുള്ള കാസ്റ്റിംഗ് കോൾ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നാണ് മഞ്ജുപിള്ള പറയുന്നത്. നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നും താൻ ഇത് തന്റെ മകളോടും പറയാറുണ്ടെന്നാണ് മഞ്ജുപിള്ള വ്യക്തമാക്കുന്നത്. യെസ് പറയേണ്ടിടത്ത് യെസ് പറയണം, നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം, കണ്ണിൽ നോക്കി തന്നെ ഷാർപ്പായിട്ട് നോ പറയണം. അങ്ങനെ പറഞ്ഞാൽ 99.9% ആൾക്കാരും അവിടെ നിൽക്കും. വേണമെങ്കിൽ കൈ ഉയർത്തി ഒന്ന് കൊടുക്കാനും മടിക്കരുതെന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണ് ഇത് പറയുന്നതെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കുറേയൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസമെന്നും തൻ്റെ മോളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പോലും തനിക്ക് പേടിയാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മകൾ തല്ലൊക്കെ കൊടുക്കുമെന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുമാണ് മഞ്ജുപിള്ള പറയുന്നത്. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. സിനിമ മോശം മേഖലയാകുന്നത് സിനിമ ഒരു ഗ്ലാമറസ് മേഖലയായതുകൊണ്ടാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ 10 പേർ അറിയുന്നത് കൊണ്ടാണ്. പക്ഷേ എല്ലാ ഓഫീസിലും ഇതുണ്ടെന്നും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ബാത്റൂമിന്റെ ഇഷ്യൂ ഒക്കെ എത്ര ഓഫീസുകളിൽ കേട്ടിട്ടുണ്ടെന്നും മഞ്ജുപിള്ള ചോദിക്കുന്നുണ്ട്. എന്തായാലും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരം തന്നെയാണ് മഞ്ജുപിള്ള. ഛായാഗ്രാഹകൻ സുജിത് വാസുദേവുമായി വിവാഹ ജീവിതം നയിക്കുകയായിരുന്ന മഞ്ജു ഇപ്പോൾ ഡിവോഴ്സ് ആയെന്ന് വ്യക്തമാക്കിക്കൊണ്ടും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇരുവരും ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.